നമസ്കാരം, ദേവാമൃതത്തിലേക്ക് സ്വാഗതം. ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ വലിയ സന്തോഷങ്ങളെ മോഷ്ടിക്കാൻ അനുവദിക്കരുത്. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദേവാമൃതത്തിലാദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദയത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് കേരളം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് ഡിസംബർ മാസമാകുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഉത്സാഹത്തിമിർപ്പിലാണ്. പക്ഷേ ഗുരു ആ ശിവഗിരി തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ മിക്കവാറും പലർക്കും ഇല്ലാതെയാണ് നടക്കുന്നത്. ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള നവോത്ഥാനം പല ഘടകങ്ങളെ, പ്രത്യേകിച്ച് ഒരു 8 വിഷയങ്ങളെക്കുറിച്ച് ഗുരു ഉപദേശിക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നവോത്ഥാനത്തിന് ഒരുപാട് മാനങ്ങൾ നമ്മൾ പറയുമ്പോഴും പ്രധാനപ്പെട്ട ഒരു 8 തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കേണ്ടത് എന്ന് ഗുരുദേവൻ അന്നേ ശിവഗിരി തീർത്ഥാടനത്തിലൂടെ മാനവരാശിക്ക് ഉദ്ബോധിപ്പിക്കുകയാണ്. ആ ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് അറിയപ്പെടുന്നത് അറിവിൻ്റെ തീർത്ഥാടനമെന്നാണ്. നമ്മുടെ ഭാരതത്തിൽ എത്രയോ 100 തീർത്ഥാടന സങ്കേതങ്ങളുണ്ട്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും അതുപോലെ തന്നെ ജൂതന്മാരുടെയൊക്കെ പല മതവിശ്വാസികളുടെ തീർത്ഥ സ്ഥലങ്ങളുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ശിവഗിരി തീർത്ഥാടനം, ആ സങ്കേതം ഇത്രമാത്രം പവിത്രമായി മാറിയത് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ഒരു സ്ഥലം തീർത്ഥസ്ഥലമായി മാറുന്നത്? ഭാരതത്തിൻ്റെ സങ്കല്പമനുസരിച്ച് ഒരു സ്ഥലം തീർത്ഥീകരിക്കുന്നത്, പൗത്രീകരിക്കുന്നത് അവിടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി തപസ് ചെയ്യുകയും സാക്ഷാത്കാരം നേടുകയും ചെയ്ത മഹാത്മാവിൻ്റെ സന്നിധി എവിടെയാണോ അത് തീർത്ഥസ്ഥലമാണ്. അല്ലാതെ കുറച്ച് ആളുകൾ വിചാരിച്ചാൽ ഒരു സ്ഥലം തീർത്ഥസ്ഥലമാകില്ല. ഇവിടെ ഗുരുവിൻ്റെ ഭക്തന്മാർ, കിട്ടൻ റൈറ്റർ ഉൾപ്പെടെ ഉള്ളവർ ആ ഒരു മഹാത്മാവിൻ്റെ നിത്യ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായം, ഒരാശയം ഗുരുവിൻ്റെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമ പവിത്രമായ പരമഗുരുവിൻ്റെ ആ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ് വാഴുന്ന ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ഓരോ ഗുരുഭക്തനും വരുമ്പോൾ അവിടെ തീർത്ഥസ്ഥലമാണ്. അവിടെ വലിയ ജലാശയം വേണമെന്നില്ല, ഗുരുവിൻ്റെ പാദപാംസുകൾ കൊണ്ട് നമ്മൾക്ക് തീർത്ഥം അണിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. അവിടെയാണ് ഗുരുവിൻ്റെ ആ ഒരു മഹത്വം കാണുന്നത്. പ്രത്യേകിച്ച് വെറുതെ ഇവിടെ വന്നു പോകരുത് എന്ന് ഗുരു നിർദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസവും ഭക്തിയും കൃഷിയും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒക്കെ പഠിച്ച് ആ വിഷയങ്ങളിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള വ്യക്തികളെ വിളിച്ചു വരുത്തി അവരെക്കൊണ്ട് പ്രഭാഷണങ്ങൾ ചെയ്യിക്കണം, അവരെക്കൊണ്ട് ക്ലാസ്സുകൾ എടുപ്പിക്കണം. അങ്ങനെ ആ ക്ലാസ്സുകളെല്ലാം വരുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, കേട്ട് വേണം തിരിച്ചു പോകാൻ. അങ്ങനെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും അതുപോലെയുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മളത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുകയാണ്. അങ്ങനെ പുതിയ പുതിയ അറിവുകൾ നേടി നമ്മുടെ ജീവിതത്തിന് ഭാസുരമായ ഒരു കാഴ്ചപ്പാട്, ഭാസുരമായിട്ടുള്ള ഒരു തലം ഉണ്ടാകുകയാണ്. ആ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗുരുവിൻ്റെ ആയുസ്സും വപസ്സും ആത്മതപസ്സും
നമ്മൾക്ക് വേണ്ടി ബലിയർപ്പിച്ചത് എന്നുള്ള ഒരു ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം. എല്ലാവർക്കും നമസ്കാരം.